തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഈ രാത്രിയിൽ രാജ്യം ഉദ്വേഗഭരിതമായ മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർഭരണം തടയാൻ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി ഡൽഹിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതു വിധേനയും പ്രധാനമന്ത്രിയെ വാഴിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ എല്ലാം പറയുന്നത്. എന്നാൽ ഇപ്പോൾ NCP നേതാവ് ശരത് പവാർ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു പഴുത് കിട്ടിയാൽ കോൺഗ്രസിനെ എല്ലാവരും ഒന്നടങ്കം പിന്തുണയ്ക്കണം എന്നാണ് ശരത് പവാർ പറയുന്നത്. ഇതിനായി YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയെ അടക്കം ശരത് പവാർ ഫോണിലൂടെ ബന്ധപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കോൺഗ്രസിനെ എങ്ങനെയും അധികാരത്തിലെത്തിക്കണം, കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ BJP അതിനെ ഏതു വിധേനയും മുതലെടുക്കണം എന്ന രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ അവർക്കൊന്നും ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും കാണില്ല. ഉദ്വേഗഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ രാജ്യം. 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിന്റെ അന്തിമ ഫലത്തിനായി കാതോർക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നരേന്ദ്രമോദിയുടെ തുടർഭരണം പ്രവചിച്ചതോടെ ആഹ്ലാദത്തിലാണ് BJP ക്യാമ്പ്. ഫലം പുറത്തുവരുന്നതോടെ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. ഇതിനിടെ NDA തുടർഭരണം തടയാൻ രാഷ്ട്രീയ നീക്കങ്ങളുമായി സജീവമായിരിക്കുകയാണ് NCP നേതാവ് ശരത് പവാർ. അന്തിമ ഫലം വരുന്നതോടെ NDAക്ക് കേവല ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാനാണ് ശരത് പവാറിന്റെ നീക്കം. ഇതിനായി YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി, തെലങ്കാന രാഷ്ട്രീയ സമിതി നേതാവ് K. ചന്ദ്രശേഖര റായുഡു, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് തുടങ്ങിയവരുമായി ശരത് പവാർ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രതിപക്ഷത്തിന് സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകണമെന്നാണ് ആവശ്യം. ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന് പിന്തുണ നൽകിയേക്കുമെന്നാണ് ശരത് പവാറിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡി പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അദ്ദേഹം യാത്രയിലായതിനാൽ NCP ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നാൽ YSR കോൺഗ്രസിന്റെ പിന്തുണ തേടാനുള്ള ശ്രമങ്ങൾ NDA തുടങ്ങിയിട്ടുണ്ട്. അതേസമയം BJP ഇതര പാർട്ടികളെ കോർത്തിണക്കി സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾക്കായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, BSP അധ്യക്ഷ മായാവതി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, UPA അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഫലം നാളെ വരുമ്പോൾ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ലെന്നാണ് BJP കണക്കുകൂട്ടൽ. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും സർക്കാരുണ്ടാക്കാനാകുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. 300-ലധികം സീറ്റ് BJP മാത്രം ലഭിക്കുമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വിലയിരുത്തിയിട്ടുണ്ട്. മോദിയുടെ വ്യക്തിപ്രഭാവം, ഭീകരതയ്ക്കെതിരായ നടപടികൾ, ബാലാക്കോട്ട് സൈനികാക്രമണം എന്നിവയൊക്കെ മുൻപിൽ നിർത്തിയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രതിപക്ഷ കക്ഷികളുടെ അനൈക്യവും BJP മുതലാക്കി. മോദി രാഹുൽ ഏറ്റുമുട്ടലിൽ വിജയം തങ്ങൾക്കൊപ്പമാകുമെന്ന് BJP നേതൃത്വം നൽകുന്ന NDA പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.